Hello friends, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കപ്പ് 200 ml ആണ്. ഞാൻ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലപോലെ അരിച്ചെടുത്ത് മിക്സാക്കി വെക്കുക. ഇപ്പോൾ നല്ല മിക്സായിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമ്മൾ തരിച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിലാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ 3 മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചതെടുക്കരുത്. എന്നിട്ട് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര, അതായത് കപ്പിൽ പൊടിച്ച പഞ്ചസാര 1 കപ്പ് വേണം. അല്ലാതെ പഞ്ചസാര 7 കപ്പ് എടുത്ത് പൊടിക്കരുത്. അങ്ങനെ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മിക്സ് റെഡി ആയിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടയുടെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കണം. കട്ട പിടിക്കാതെ മിക്സാക്കി കൊടുക്കുക. 1 ഭാഗത്തേക്ക് തന്നെ ചുറ്റി ചുറ്റി കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുട്ട പതഞ്ഞ് വന്നതൊക്കെ മാറിപ്പോകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം മിക്സാക്കി കഴിഞ്ഞ് ഞാനിതിലേക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ ഇല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെന്ന് ആവശ്യമില്ല. ഇനി കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ട്രേയില് കേക്കിൻ്റെ ട്രേയില് എണ്ണ തൂവി കൊടുത്തിട്ട് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തട്ടിക്കൊടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അത് വെച്ച് കൊടുക്കുകയാണ്. വലിയ ചെരുവത്തിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് അത് അടച്ച് വെച്ചൊരു 45 മിനിറ്റേല് വേവിച്ചെടുക്കുക. നല്ലപോലെ പൊങ്ങി വരും, ഇതുപോലെ പൊങ്ങി വരും. അത് ഞാൻ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നൂല് വെച്ച് കട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി എളുപ്പമുണ്ടാവും. ഇനി ഒരു ട്രേ വെച്ചിട്ട്, ഞാൻ ടേണിംഗ് ടേബിളൊന്നും യൂസ് ചെയ്യാറില്ല, ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ ചെയ്യാം. ഫോട്ടോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് ഷുഗർ സിറപ്പ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ബീറ്റ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാനിതിലേക്ക് ടൈഗറിൻ്റെ നമ്മുടെ പിസ്തയുടെ എസൻസ് ചേർക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഞാൻ പിസ്ത എസൻസ് ചേർത്ത വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയിലൊക്കെ ചേർക്കാം. ഞാൻ ഒരു കളർഫുൾ ആയിക്കോട്ടെ, വൈറ്റും ഗ്രീനും ആകുമ്പോൾ ഒരു കളർഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. ഇനി ഇത് നല്ലപോലെ കേക്കിൻ്റെ മുകളിൽ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ്. വീട്ടിൽ ആവശ്യത്തിനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 3 ലെയർ ആക്കാതിരുന്നത്, 2 ലെയർ ആക്കിയത്. നിങ്ങൾക്ക് 3 ലെയർ ആക്കണമെങ്കിൽ ആക്കാം, നിങ്ങളിഷ്ടം പോലെ തന്നെ ചെയ്യാം. അത് നല്ലപോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെതായ രീതിയിലുള്ള ഡെക്കറേഷൻസൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലാതെ ചോക്ലേറ്റ് കനാഷോ അല്ലെങ്കിൽ പിസ്തയുടെ കനാഷൊക്കെ ഒഴിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കളർ എസൻസ് ചേർത്തിട്ട് കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്തിട്ട് കാരമലൈസ് ചെയ്തെടുത്താൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടി ഭംഗിയുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്.
എൻ്റെതായ രീതിയിലുള്ള ഒരു ഡെക്കറേഷനാണ്, വലിയ ഭംഗിയൊന്നുമില്ല. കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാനിങ്ങനെ കട്ടിയിൽ ആക്കി കൊടുക്കുകയാണ്. ചെറിയൊരു വള്ളി പോലെ ചെയ്തതാണ്. എന്നിട്ട് ഗ്രീൻ കളറ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ലീഫ് പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയാണ് ഞാൻ പൂക്കൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇടയിലൊക്കെ ഞാൻ ചെറിയ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഗ്രീൻ കളർ വെച്ചിട്ട് ലീഫ് വെച്ച് കൊടുക്കുക ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ബിഗിനേഴ്സിനൊക്കെ പല ഡിസൈനും അറിയുന്നുണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ വീട്ടിലാവശ്യമാകുമ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാലും ക്രീമല്ലേ കുട്ടികൾ കഴിച്ചോളൂ. അങ്ങനെ ഞാൻ സൈഡിൽ ഇതുപോലെ ചെറുതായിട്ട് ഇല വരച്ച് കൊടുത്തിട്ട്, നോസിൽ പൈപ്പൊക്കെ ഞാൻ തന്നെ ഹോം മെയ്ഡ് ചെയ്തതാണ് കേട്ടോ, പുറത്തുനിന്നൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കേക്കിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ രണ്ട് ചെറിയ കൂടി വെച്ച് കൊടുത്തപ്പോൾ ഒന്നും കൂടി കളർഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ നാല് പുറം ഞാൻ പച്ച കളറിലുള്ള ക്രീം ഇല പോലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അടിഭാഗത്തും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്ത കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓവർ നൈറ്റ് ഈ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത്. ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കേക്കിന് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഓവർ നൈറ്റ് വെച്ചിട്ട് രാവിലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, രാത്രി ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ആൾ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനിയും പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.